വേണം പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ എൻ്റെ ഒരു സൃഷ്ടി, ഭഗവാൻ എങ്ങനെയാണോ ഒരു അമ്മയുടെ ഉദരത്തിലകത്ത് ആ കുഞ്ഞുണ്ടാകി വരുന്നു, ആ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ശരിക്കും ഒരു വസ്തുവായിട്ട് അദ്ദേഹം ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ ദേവദത്തൻ. പ്രത്യേകിച്ച് ഫൈനാൻസ് കോളേജിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ കഞ്ചാവാണെന്ന്. ഹായ്, നമസ്കാരം. ട്രാവൽ ഫുഡ് ഫോട്ടോഗ്രാഫി ബൈ ഹേമന്ത് കൃഷ്ണ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഗംഗാധരേശ്വര ശില്പം, അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ആഴിമലയിലാണത്. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കോവളം പോവുക റോഡിന് ഇടയ്ക്ക് വെച്ചിട്ടാണ്, വിഴിഞ്ഞത്തിനടുത്തായിട്ടാണ്. ഒറ്റ റോഡ് തന്നെ നേരെ ത്രൂ പോവുക, നേരെ ആഴിമലയ്ക്ക് ഒരു ടേണിങ് മാത്രമേ ഉള്ളൂ ആഴിമല കയറാനായിട്ട്. ഈ ആഴിമല എന്ന് പറയുന്ന സ്ഥലം വളരെയധികം മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം നമ്മൾ മിക്കവാറും ഇപ്പോൾ അവിടെ എത്തുമ്പോൾ അസ്തമയത്തിനുള്ള സമയമാണ്. ഒരു സമയമാണ് ഇവിടുത്തെ പ്രത്യേകതയാണ്, സൂര്യാസ്തമനവും ഉദയവും കാണാൻ പറ്റുന്ന സ്ഥലവും ഗംഭീരമായി. അതുപോലെ ഇത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗംഗാധരേശ്വര ശില്പം അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നതിലും നമുക്ക് തിരുവനന്തപുരത്തുകാരൊക്കെ അഭിമാനിക്കാം. നമ്മൾ തിരുവനന്തപുരം കാരണ്ടാ കിടിലം റോഡല്ലേ. നമ്മൾ കോവളം എത്തി കേട്ടോ. കോവളം നമ്മൾ എത്താറായി. നമ്മൾ ആഴിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു വലിയൊരു ആർച്ചുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ആഴിമല ക്ഷേത്രത്തിലേക്ക് ഇതാ എത്തി. ഭയങ്കര തിരക്കാണ് കേട്ടോ എടാ. ഇതിലേ ഈ ശില്പം വരുന്നവർ ഇത്രയും ഒരു തിരക്കേ ഉണ്ടായിട്ടില്ല. രക്ഷയില്ല. അപ്പൊ നമ്മൾ ആഴിമല ക്ഷേത്രം എത്തി. ഇതാണ് ആഴിമല ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വ്യൂ. നമുക്ക് അകത്തേക്ക് കയറാം. അകത്ത് കയറിയിട്ട് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പത്തിന്റെ മുന്നിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അരി എന്താണല്ലേ ഗംഭീരം നല്ലല്ലേ. ലൈറ്റ് ഉണ്ടോ? പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ കളറും അതിൻ്റെ ഓരോ ദൃഢതയും അല്ലേ, ഓരോ കൈയുടെയും കാലിൻ്റെയും ഒക്കെ ആ ഒരു ജടയും ആക്യുറേറ്റായിട്ട് പുള്ളി ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ദേവദത്തൻ എന്ന് പറയുന്ന ട്രിവാൻഡ്രം ഫൈനാർട്സ് കോളേജിൽ തന്നെ പഠിച്ച ഒരു ശില്പിയാണ് ഇതിൻ്റെ സൃഷ്ടാവ്. അപ്പം അദ്ദേഹത്തിന് ചെയ്തപ്പോഴേ അറിയായിരുന്നു ഇത് ലോകത്തിലേക്ക് എല്ലാവരും അറിയണമെന്ന്. ഉറപ്പായിട്ടും 58 അടി ഉയരവും 6 വർഷം കൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് ഇതിനെ പറ്റി വാ കം. അപ്പോൾ നമുക്ക് ഈ ഗംഗാധരേശ്വര ശില്പത്തെപ്പറ്റി കുറച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരാളേ ഉള്ളൂ, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. നമസ്കാരം. തിരുമേനി, അപ്പോൾ നമ്മുടെ ഈ ശില്പിയെപ്പറ്റിയും നമ്മുടെ ഈ ശില്പത്തെപ്പറ്റിയും ഒരു രണ്ട് വാക്ക്. നമ്മുടെ ശില്പിയെക്കുറിച്ചും ശില്പത്തിനെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ മോനെ. എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ ദേവദത്തനാണ്. അതെ. അപ്പം എല്ലാ പേരിലെ തന്നെ ഉണ്ട്, ഇതിനെ ഉണ്ട് ഭഗവാന്റെ സാന്നിധ്യം എന്താണെന്ന്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്കാണ്. പക്ഷേ പുള്ളിയെ നമ്മൾ കാണുമ്പം ഇത്രയും ഒരു വലിയ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒന്നാമത്തെ വയസ്സ് പറഞ്ഞ ഞാൻ ദേവദത്തിന് എന്റെ മടിയിലെത്തിയ അക്ഷരം കുറിച്ച ആളാണ്, ഇവിടെയുള്ള ആളാണ്. അപ്പൊ ദേവദത്തിന് അത്രയും ചെയ്യാൻ കഴിയുമെന്ന് എന്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു. അതിനൊരു എന്താ പറയുക, ഒരു മോഡൽ പോലും അദ്ദേഹത്തിന് ആദ്യം കൊണ്ട് ചെയ്യിച്ചിട്ടില്ല ഞാൻ. അദ്ദേഹത്തിന് ഒരു വര പോലും ഞാൻ കണ്ടില്ല. പക്ഷെ എന്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കും. ഉള്ളിലാണല്ലോ ഈശ്വരൻ. ആ ഉള്ളിലെ ഈശ്വരനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഊർന്നും ചിന്തിക്കേണ്ടല്ല. അത് 100% ഉറപ്പിച്ചൊരു വസ്തുവാണ്. അങ്ങനെ തന്നെയാണ് ദേവദത്തിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം. പിന്നെ ഭഗവാന്റെ രൂപങ്ങൾ കാണാൻ പറയാൻ പറ്റും. ഗംഗാധരേശ്വരനാണ് ഏറ്റവും സമൃദ്ധിയുടെ ഭാഗമാണ്. ആ സമൃദ്ധിയുടെ ഭാഗം തന്നെയാണ് ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു ഭാഗം. ഈ സമുദ്രവും മലയൊക്കെ ഒരുമിച്ചുണ്ടാകുന്ന ഈ ഒരു സ്ഥലത്ത് അതിനപ്പുറം പൂർണ്ണ ചെയ്യാനായിട്ടില്ല. അത് മെഡിറ്റേഷനിലൂടെ ഭഗവാൻ പറഞ്ഞു തന്നൊരു ഭാവം തന്നെയാണ്. 18 വർഷത്തെ ആശയമാണിത്. വന്നിട്ട് 29 വർഷത്തോളം ആയി. പിന്നെ 6 വർഷം 8 മാസമായി ഇത് ചെയ്ത് തീർക്കാനായിട്ട്. എന്നാലും പണി പൂർത്തിയായിട്ടില്ല. ഇനി ഒരു 6 മാസം കൂടെ കഴിഞ്ഞാലേ മെഡിറ്റേഷൻ ഹാളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം ശരിക്കും സമാധി സ്ഥലമാണ്. ഭഗവാൻ ജീവൽ സമാധിയാണ്. നമ്മൾ ഇരിക്കുന്ന ഈ നിൽക്കുന്ന ശ്രീകോവിൽ ശരിക്കും ജീവൽ സമാധിയുടെ ഒരു ഭാഗമാണ്. അപ്പം ആ ജീവൽ സമാധി എന്ന് പറയുമ്പോൾ ധ്യാനാവസ്ഥ തന്നെയാണ് ആ ഭാഗം. ശരിക്കും ധ്യാനത്തിലിരിക്കുന്ന ഭഗവാനാണ്. ആ ധ്യാനത്തിലിരിക്കുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു ഊർജ്ജം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആശയവും ഭഗവാൻ തന്നെ തന്നെയാണ്. എല്ലാവരും ആ ധ്യാനത്തിൽ മെഡിറ്റേഷനിലേക്ക് പോകണം. കാരണം മനസ്സിന് അസ്വസ്ഥമാണ് എല്ലാവരും എപ്പോഴും അല്ലേ. ഭൗതികമായി എന്തുണ്ടെങ്കിലും അവൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് മനസ്സാണ്. നമ്മൾ അയാളെ കാണുമ്പോൾ അയാൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇത് തീരാൻ അല്ലെങ്കിൽ അതിന് എവിടെയാണ് ഒരു സ്വസ്ഥമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കും എല്ലാവരും. നമ്മളിപ്പോൾ തിരുവണ്ണാമലയിൽ പോകാറുണ്ട്, അഗസ്ത്യകൂടം, ചതുരഗിരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. പക്ഷേ പത്മനാഭ
ജനാഭന്റെ നാട്ടിൽ ഇത്ര ഊർജ്ജമുള്ള ഒരു സ്ഥലം നമ്മൾ കാണുമ്പോഴത്തേക്കും അവിടെ ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാനായിട്ടുണ്ടാവുന്ന ഒരു മനസ്സ് ഭഗവാൻ തന്നതാണ്. പത്മനാഭന്റെ നാടല്ലേ ഏറ്റവും വലിയ നിധിയുടെ കലവറ. അതുപോലെ ആഴിമലയിൽ ആത്മീയതയുടെ ഒരു കലവറ അതുണ്ടാകണം. മനസ്സ് തുറക്കണം, മനസ്സിലെ സങ്കടങ്ങൾ ഭഗവാന്റെ പാദത്തിൽ കഴുകിയിട്ട് അവൻ സ്വതന്ത്രമായിട്ട് പോകണം. അതായിരുന്നു ആശയം. പക്ഷേ ഒരു 20 ദിവസം കൊണ്ട് നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു ജനപ്രവാഹം തന്നെയാണ് കാണുന്നത്. അതിലൊരുപാട് സന്തോഷം തോന്നും. കാരണം ആ ഊർജ്ജം മനസ്സിലാക്കിയില്ലേ ആൾക്കാർ വരുന്നത്. ഊർജ്ജമാണ് എന്തിൻ്റെ അടിസ്ഥാനം, ഊർജ്ജമാണ്. എവിടെ ഊർജ്ജം ഉണ്ടോ അവിടെ ആളെത്തും. അതാണ് അതിൻ്റെ ശരിക്കൊരു വസ്തു. നമ്മൾ ശബരിമല എന്ന് പറയുമ്പോൾ ആഴിമലയുടെ ഊർജ്ജം ശരിക്ക് കേൾക്കുന്നതിനപ്പുറം കാണുമ്പോഴത്തേക്കാണ് അവൻ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ആ ഒരു സംഗതി ഭഗവാനായിട്ട് പറഞ്ഞ് ഭഗവാനായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഓരോ വ്യക്തികളിൽ നിന്നും നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത്രയേറെ അവർ അത് മനസ്സിലാക്കി പോകുന്നുണ്ടല്ലോ എന്നാണ്. അങ്ങനെ ഒരു വലിയ സാധ്യതകൾ ലോകം മുഴുവനും നമുക്ക് അറിയിക്കാനായിട്ടുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇനി ഈ 6 മാസം കൂടെ കഴിഞ്ഞാലാണ് അതിൻ്റെ യഥാർത്ഥ സാധ്യതകൾ എല്ലാവരും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ശില്പം? സമൃദ്ധി, എല്ലാത്തിൻ്റെ അഭിവൃദ്ധി അല്ലേ മോനെ. നാശമല്ലല്ലോ. എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നതായിട്ടുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി. ഭൂമിയിലേക്ക് ഗംഗയെ ഒഴുകുന്ന ഒരു സമൃദ്ധി എന്ന് വെച്ചാൽ ജലമില്ലാത്തൊരു വസ്തുവില്ല. ജീവനുമേ ജലം വേണം. അഗ്നിയായ ശിവനിൽ നിന്നും ജീവനായ ജലത്തിലേക്ക് പോകുന്നതായിട്ടുണ്ടാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരേ സ്ഥലത്ത് വരികയാണ്. അങ്ങനെ ഒരു വലിയ ആശയം അതിൻ്റെ പിറകിലുണ്ട്. സമുദ്രമല്ലേ അടുത്ത്, അത് ജലം. അപ്പോൾ ഇവിടത്തേക്ക് ആവശ്യം അത് തന്നെയാണ്. വേറെ ഒരുപാട് ഭാവങ്ങളുണ്ട് ഭഗവാന്റെ. ഒത്തിരി ഭാവങ്ങളുണ്ട്. പക്ഷേ കാലഭൈരവൻ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആഴിമലയെ സംബന്ധിച്ചുള്ള നമുക്ക് പറയാനായിട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനമായ ഒരു സാധ്യത എന്ന് പറയുന്നത് ഗംഗാധരീശ്വരൻ തന്നെയാണ്. അപ്പോൾ ആ ഭാവത്തിൻ്റെ രീതികൾ, ഒരു കയ്യിൽ ശൂലം മറ്റൊരു കയ്യിൽ ഉടുക്ക്, പിന്നെ കയ്യിൽ സർപ്പഭൂക്ഷമായിട്ടുണ്ടാകുന്നൊരവസ്ഥ, വലത് കൈ തടയിൽ അമർത്തി വെച്ചിട്ടുണ്ട്, ഇടത് കൈ കൊണ്ട് ഗംഗയെ അഴിച്ച് ഭൂമിയിലേക്ക് വിടുന്നു, അത് പൂർണ്ണമായിട്ടും സമൃദ്ധിയുടെ ഭാഗമല്ലേ. അതാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക്, ആ സമൃദ്ധിയുടെ ഭാഗത്തേക്ക് നമ്മൾ കാണുന്നൊരവസ്ഥ അങ്ങനെ തന്നെയാണ് ഭഗവാന്റെ. നാല് കൈകളോടുള്ള ഭഗവാനെ കാണുന്നത് ചെറുപ്പക്കാരനാണ്. അത് നമുക്ക് വേറൊന്നും അഭിമാനിക്കാം. ഇവിടെ തന്നെയുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് ഇത് ഉള്ളിലുള്ളതാണ്. കാരണം കലയെന്ന് പറയുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കണം. നമ്മൾ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു കാഴ്ചയുടെ ഒരു ഭയങ്കര ഭാഗമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോ സുഖങ്ങൾ അനുഭവിക്കും. നമ്മളെന്താ രുചി കൊണ്ടൊരു സുഖം അനുഭവിക്കുന്നു, ആ സുഗന്ധം കൊണ്ടൊരു സുഖം അനുഭവിക്കും, നേത്രം കൊണ്ടൊരു സുഖം അനുഭവിക്കും. ഇത് കാഴ്ചയുടെ സുഖമാണ്, നേത്രാതിഥ്യത്തിൽ സുഖം. അപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖമാണ്. അതിനകത്ത് എന്താ പറയുക, എല്ലാവരും അതാണല്ലോ. ഓരോ തരത്തിലുണ്ടാകുന്നു. പക്ഷേ ഇത് ഉള്ളിലേക്ക് എത്തും, ിലേക്ക് തിരിച്ച് നമ്മൾ ആ മെഡിറ്റേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന കാഴ്ചയിലൂടെ അവൻ സംതൃപ്തനായി, പിന്നെ മനസ്സിനകത്തേക്ക് അവൻ സംതൃപ്തനായി. ആ രണ്ടവസ്ഥകളും, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും അവൻ സംതൃപ്തനാണ്, ജ്ഞാനേന്ദ്രിയങ്ങളിലും അവൻ സംതൃപ്തനായി പോകാൻ സാധിക്കും. ആശയം അതിനകത്തുണ്ട്, രണ്ടവസ്ഥകളും ഉണ്ട്. അതല്ലേ ആവശ്യം, കാഴ്ചയിലുള്ള സുഖം. ചിലപ്പോൾ തീരാൻ വേണ്ടി ഇരിക്കുന്ന ഇന്ന സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ വർക്ക് എപ്പോഴാണോ തീരുന്നത് അപ്പം മാത്രമേ അത് പൂർത്തീകരിക്കും. അതൊരു സൃഷ്ടിയല്ലേ, ഒരു കണ്ണിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതൊരിക്കലും പകുതി നമുക്ക് നിർത്താൻ പറ്റില്ല. ആ നേത്രമല്ലേ, അത് അങ്ങനെ തന്നെ ചെയ്യണം. ആ സുഖം ആ മനസ്സിൽ നിന്ന് വരുന്ന രീതി അപ്പോഴാണ്. അത് അടുത്ത സമയം കഴിഞ്ഞോ കുറച്ച് സമയം കഴിഞ്ഞോ ചിലപ്പോൾ അതിൻ്റെ ഒരു താളവും മൃദുവൊന്നും അല്ലാത്ത വരണമെന്നില്ല. അപ്പോഴുള്ള ഒരു ഫീലാണ്. ഇപ്പം മൂക്ക് ചെയ്യുമ്പോഴത്തേക്കും അതെന്താണ്, എങ്ങനെയാണ്, അത് എല്ലാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന് എൻ്റെ ഒരു സൃഷ്ടി ഭഗവാൻ എങ്ങനെയാണോ ഒരു അമ്മയുടെ ഉദരത്തിലകത്ത് ആ കുഞ്ഞുണ്ടാകി വരുന്നു, ആ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ശരിക്കും ഒരു വസ്തുവായിട്ട് അദ്ദേഹം ചെയ്തെടുക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളും ഒന്നല്ലേ. അപ്പൊ അതവിടെ ബ്രേക്ക് ആവാൻ പാടില്ല. അപ്പൊ അത് പൂർത്തീകരിക്കും. അപ്പാടോ അദ്ദേഹത്തിനെ സംബന്ധിച്ചോ ഉറക്കം എന്ന് പറയുന്ന ഒരു വിഷയം കാണില്ല, അത് പൂർത്തീകരിക്കുക. ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വന്നത്, വേറെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളൊക്കെ ഒരു അനുഗ്രഹമാണ്. കാരണം ദേവദത്തിന് ഇവിടുന്ന് തന്നെ കിട്ടിയല്ലോ, അതൊരു വലിയ ഭാഗ്യമാണ്. ഇത് വേറെ സ്ഥലത്തു നിന്നുള്ള ഒരു ശില്പിയാണ്. ഒരു പക്ഷെ ഇത് സ്വന്തം നാട്ടില് സ്വന്തം ഭൂമിയില് പറയുന്നതായിട്ടുണ്ടാകുന്നു. പിന്നെ അത് ഇതിനെല്ലാം നിയോഗം ഭഗവാനാണ്. മനസ്സിലായി, എവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഭഗവാനാണ്. ഇവിടെ ദേവദത്തിൻ്റെ ഇത് ചെയ്യണമെന്നുണ്ടാകുന്ന ഒരു തീരുമാനം അത് നമ്മളിലൂടെ അത് ചെയ്യിക്കാനായിട്ടാണ് ഒരു അവസരം ഭഗവാൻ തന്നു. ധ്യാനത്തിന് സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ ഈ പാറപ്പുറത്തിൻ്റെ തൊട്ട് താഴെയുള്ള പാറപ്പുറത്ത് ഇരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സുഖം ഭയങ്കരമാണ്. ആ സുഖം ഞാൻ അനുഭവിച്ചപ്പോൾ ഈ സുഖം എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പം നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും വന്നിരിക്കില്ല. നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു ഭഗവാന്റെ ഏറ്റവും വലിയ ആശയം. ആ സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ആൾക്കാരെത്തും. ആ സുഖം അറിയട്ടെ, മനസ്സിൻ്റെ സുഖം അറിയട്ടെ. അതാണ് ശരിക്കും സാധ്യത.
തീർച്ചയായിട്ടും എല്ലാം ഭഗവാനാണ്, ഉറപ്പായിട്ടും. ഇന്ന് കാണണം, ഇന്ന് സംസാരിക്കണം, ഇങ്ങനെ മീറ്റ് ചെയ്യണം, അതെല്ലാം സ്വാമിയുടെ നിർദ്ദേശം. അതാണ് തിരുമേനിയെ കണ്ട് അവിടെനിന്ന് ഇവിടെ നിന്ന് ഇപ്പം പോയതാണ് ഞങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് ഇവിടെ തിരുമേനിയെ കണ്ടിട്ട് ഞങ്ങൾ സംസാരിക്കണതല്ലല്ലോ. അതെ. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ആശയം, എന്താണ് കാര്യം എന്ന് അറിയുന്നുള്ള ഒരാൾ, അത് അറിയാമെന്നുള്ള ഒരാൾ തന്നെ പറയണം. അത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഇങ്ങനെ ചിന്തിച്ചിരുന്നതാണ്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ശില്പി ഇവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവർ തിരുമേനി. പക്ഷെ അതെന്തായാലും സക്സസ് ആയി, വളരെയധികം സന്തോഷമുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അതിന് എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ട്. കാരണങ്ങളാണ് അതിൻ്റെ സത്യം. പക്ഷേ ഏതാണ്ട് നമ്മൾ തേടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഈസി ആയിട്ട് കിട്ടാറുണ്ട്. അന്വേഷിച്ചാൽ കണ്ടെത്തും, കാരണം ഏത് സംഭവത്തിനും ഒരു നിമിഷം ഒന്ന് അന്വേഷിച്ചാൽ അത് കിട്ടും. അതെ, അത് അന്വേഷിക്കുക, മനസ്സിനെ അന്വേഷിക്കുക. അത് എവിടെയും തേടണ്ട, ഞാൻ ആരാണെന്നുള്ള ബോധത്തിന്. അതെ 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 അതെ, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ശരി, ഒരുപാട് അപ്പോൾ തിരുമേനിയെ കണ്ടതിലും നമ്മൾ മൂന്നുപേർ വന്നപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഒന്ന് ശില്പിയെ കാണണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അറിയുന്ന ഒരാൾ കാണാൻ പറ്റിയല്ലോ. ആ പോയെ ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചു അല്ലേ, അതാണ് നമ്മുടെ ഒരു ലക്കം. സുഹൃത്തുക്കളെ, പിന്നെയും സന്തോഷം, കാര്യം നമ്മൾ ഇവിടെ നമ്മളെ വീഡിയോ അവസാനിപ്പിച്ച് മേൽശാന്തി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പോകുമായിരുന്നു. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ശില്പിയെ, നമ്മുടെ ഇതിൻ്റെ ശില്പി നമ്മൾ വീഡിയോ ലൈൻഡപ്പ് ചെയ്തതായിരുന്നു, അപ്പോഴാണ് അതിൻ്റെ ശില്പി നമ്മളെ കണ്ടിൽ എത്തിയത്. ഇപ്പം ശില്പി അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പറയണം. അപ്പം അദ്ദേഹത്തെ തന്നെ കൊണ്ട് നമ്മൾ ഇതൊരു പ്രയോഗിച്ചിട്ട് മുകളിലേക്ക് വന്നതാണ്. ഇനി കേൾക്കാൻ പോയി മുകളിൽ തന്നെ നിൽക്കാം, മുകളിൽ തന്നെ നമ്മുടെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ആ ടൈമിലാണ്. ഇതാണ് നമ്മുടെ ദേവദത്തൻ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഗംഗാധരേശ്വര ശില്പത്തിൻ്റെ സൃഷ്ടാവ് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഈ ശില്പത്തിനെ പറ്റിയും അതിൻ്റെ രൂപ നമ്മളെപ്പോഴും നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിക്കനുസരിച്ചാണ് ക്രിയേറ്റ് ചെയ്തുള്ളത്. ആ ഡിസൈൻ ചെയ്തത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സൈറ്റ് സ്പെസിഫിക്കായിട്ട് ഇതിൻ്റെ വർക്കിനെ നിലനിർത്താൻ വേണ്ടി, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വെക്കുമ്പോൾ അതിനനുയോജ്യമായ രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു മതത്തിൻ്റെ സ്ട്രക്ചറിലായാലും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്താണല്ലോ ചെയ്തത്, അത് അതിന് ബാക്കപ്പ് ഉണ്ടല്ലോ, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്കപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മിത്തോളജിക്കലായിട്ടുള്ള പല റീസൺ സ്റ്റോറീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സ്ഥലത്തിന് എങ്ങനെ ഈ ഒരു വർക്ക് കോമ്പോസിറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ ഉള്ള ധാരണ. പിന്നീട് ഇത് ഈ ഇപ്പോൾ കടലല്ലേ, കടൽ കാറ്റ്, അപ്പോൾ അത്രയും റിതമാറ്റിക് ആയിട്ട് എങ്ങനെ ഫോം കൊണ്ടുവരാം, എങ്ങനെ ഒരു ഫിഗറേഷൻ ചൂസ് ചെയ്യാം, പോസ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക്, കാരണം ഞാൻ ഇവിടെ ജനിച്ചുള്ളതാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് ആ പോസിലോട്ട് എത്താം. അതിന് ശേഷം നമ്മൾ പിന്നെ അതിനെ ഒരു കോമ്പോസിഷനിലോട്ട് എത്തിക്കും, പല കാര്യങ്ങൾ ആഡ് ചെയ്തും പലതൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യും. ഞാനേ ഞാനിവിടെ കൂടി ഈ അഞ്ചാറ് വർഷം മുന്നേ തൊട്ടേ ഞാനിവിടെ ഫോട്ടോഗ്രാഫിക്കായിട്ട് വരാറുണ്ട്, ചാനലിൻ്റെ ഷൂട്ട്, സീരിയൽ, അങ്ങനെ അല്ലാണ്ട് വെഡിങ് ഫോട്ടോഗ്രാഫി. പക്ഷെ അന്നെല്ലാം ഇത് കാണാറുണ്ട്, അന്നെല്ലാം ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഞാൻ കാണുന്നത്. പക്ഷെ അന്ന് നമ്മൾ വന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഇത്രയും ഗംഭീരമായിട്ടൊരു ഒരു വിഷ്വൽ ആണ്, അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമായിട്ടൊരു സംഭവമാണെന്ന് ഒരു ഒരു കാരണവശാലും അറിയത്തില്ലാത്തൊരു കാരണം. ഇപ്പൊ നാട്ടുകാരിന് എനിക്ക് പ്രായം കുറവേണ്ടേ, പലരും വന്ന് ചോദിക്കും ഇത് വല്ല ശരിയാവുമെന്ന് തോന്നുന്നു. അത് തെളിയിച്ചു പിന്നീട് വന്ന് കാണുമ്പോഴേ, അവര് പിന്നീട് വന്ന് ഇങ്ങനെ ഒരു ഇപ്പൊ തന്നെ കുറെ പേര് വന്ന് ഇങ്ങനെ കാണുമ്പോ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ വന്ന് കണ്ടിട്ട് അവരെ ഉള്ളിൽ ഒരു ഫീൽ കിട്ടുമല്ലോ. പ്രത്യേകിച്ച് നമ്മളെ സ്ഥലത്തിന്റെ ഒരു ക്യാൻവാസിൽ ഇത് കിട്ടുമോന്ന് പറയുമ്പോൾ ഭയങ്കര വിഷ്വൽ ഇമ്പാക്ട് വേറെ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അഭിമാനം എന്താണെന്ന് അറിയാമോ, സാധാരണ ശില്പി എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു വളരെ പ്രായം ചെന്ന ഒരാളാണ്, പക്ഷെ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താണെന്ന് അറിയാമോ, നമ്മളെ പോലെ നമ്മളൊരാളെ പോലെ, അതെ, അങ്ങനെയുള്ള പ്രായം കുറഞ്ഞൊരു വ്യക്തി ഇതേപോലെ ഒരു ലോകം അറിയണ്ട, ഇപ്പൊ ഇന്ത്യ തൊട്ടാണ് അറിയുന്നത് അല്ലെ, നാളെ ലോകം അറിയുന്ന അറിയാൻ വേണ്ടിട്ട് എന്തോ ചെയ്യണ്ടോന്നു തോന്നുന്നു അല്ലെ, ലോകം അറിയും നമ്മളെ ഇത്. അതേപോലെ ഇതിന്റെ ശില്പിയെ പ്രതിസന്ധികളുണ്ട് എന്തെന്ന് പറയട്ടാ, ഈ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോഴേ, ഇപ്പൊ വീട്ടുകാർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നാട്ടുകാർ ഇവരൊക്കെ പറയും ഇവരെന്തോന്ന് ചെയ്യുന്നു, അതായത് കറക്റ്റ് ഒരു അംഗീകരിച്ച പ്രൊഫഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ സർക്കിളിലൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ സാധാരണ നമ്മളെ ജനങ്ങളുടെ ഇടയിലൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് ഫൈനാൻസ് കോളേജിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ കഞ്ചാവാണെന്നാണ് മനസ്സ് വിചാരിച്ച എല്ലാം നടക്കുന്നു, ബ്രെയിനിനെ കൂടുതലും വിടല്ലേ, മനസ്സ് പറയണ
ബുദ്ധി നമ്മളെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളെ നമുക്ക് ഇപ്പം എല്ലാം നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾ മെറ്റീരിയലിനെ കുറിച്ചായാലും ഇതിന്റെ എഞ്ചിനീയറിംഗ് സൈഡായാലും നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് പല കാര്യങ്ങളും. വലിയ ശില്പം ചെയ്യണമെങ്കിൽ കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നൊന്നും ഇല്ല. അത് തന്നെ ഇവിടെ നിന്ന് ഇപ്പം പ്രൂവ് ആയി കഴിഞ്ഞു. പക്ഷെ എന്തായാലും ഞാൻ ഇറങ്ങിയപ്പോഴും അതാണ് അവിടെ നമ്മൾ വീഡിയോ എനർജി വന്നത്. ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇനി പോണോ എനിക്ക് ആ ശില്പിയെ കാണാൻ പറ്റൂ എന്ന് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, എപ്പോഴും എനിക്കിത് പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളാണ് കേട്ടോ, ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു. കാരണം ഏതൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതിനെയൊക്കെ എങ്ങനെ കളയാൻ പറ്റും, സന്തോഷം മാത്രം ഉള്ളിടത്ത് പോവുക, സന്തോഷം ഉള്ളിടത്ത് മാത്രം ഇരിക്കുക, സന്തോഷത്തിന് വേണ്ടി മാത്രം നടക്കുക, അത് നമുക്കൊരു അങ്ങനെ ഒരു സംഭവം ആയിരിക്കുമല്ലോ. നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മള് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്ത എല്ലാം നമ്മളിലെത്തും. അതെ, എല്ലാം എത്തും. ആദ്യം തന്നെ നമുക്ക് മേൽശാന്തി തന്നെ കിട്ടി, അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാൻ കഴിഞ്ഞ നമ്മളെ ശില്പിയെ കിട്ടി. ഇപ്പൊ കാണാൻ പറ്റിയില്ല, മേൽശാന്തി മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പക്ഷെ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ദൈവമായിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടെത്തിച്ചു. വളരെ ഹാപ്പി ആയി. അതെ, അതിന് ഇത്രയും 6 വർഷം എഫേർട്ടിന് ഏത് സമയമാണ് നമുക്ക് മാനസികമായിട്ട് നല്ല ഉന്മേഷം കിട്ടുക, ആ സമയം നമ്മൾ വർക്ക് ചെയ്യുക. വളരെ അപ്പം സന്തോഷം കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ പറഞ്ഞു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം, പാവങ്ങളാണ്. നല്ലൊരു മറുപടി ആയിരുന്നു. Thank you.